കാലത്തെ പ്രഭാതം തുടരുകയാണ്. അതിഥിയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. വൈറലി അസിഡിറ്റിക്ക് സാധാരണഗതിയിൽ നമ്മളൊക്കെ കഴിക്കാറുള്ള മരുന്നാണ്, പ്രേക്ഷകരിൽ പലരും കഴിക്കാറുള്ള മരുന്നാണ് റാനിറ്റിഡിൻ. ആ മരുന്നിനെ കുറിച്ച് വലിയ രീതിയിലുള്ള പ്രചാരണം സമൂഹ മാധ്യമങ്ങളിലും എല്ലാം നടക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുന്നതിന്റെ ദോഷവശങ്ങളെ കുറിച്ചൊക്കെ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്കൊപ്പം ഇന്ന് ചേരുന്നത് പൊതുജനാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ ടി എസ് അനീഷ്. ഡോക്ടർ, സ്വാഗതം വാർത്താ പ്രഭാതത്തിലേക്ക്. അമേരിക്കയിൽ നടന്ന ഒരു പഠനമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഈ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്ന വസ്തുതകൾ, അത് എത്രത്തോളം അതിൽ യാഥാർത്ഥ്യമുണ്ട്? അത് ഭയപ്പെടേണ്ടതാണോ ആശങ്കപ്പെടേണ്ടതാണോ? റാൻറ്റഡിൻ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? ഇപ്പോൾ അമേരിക്കയിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഏജൻസി, പ്രത്യേകിച്ച് അവർ അവിടെ വിൽക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്ന മരുന്നുകളെ പറ്റി പഠിക്കുകയും അതിനകത്ത് എന്തൊക്കെ അതിൻ്റെ ഗുണനിലവാരം പരിശോധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് FDA എന്ന് പറഞ്ഞ്, ഫുഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഏജൻസി. വളരെ കാര്യമായിട്ട് ഉദാഹരണത്തിന് എല്ലാ പരീക്ഷണങ്ങളും കഴിഞ്ഞു വരുന്ന മരുന്ന് പോലും നാട്ടുകാർക്ക് കൊടുക്കാനായിട്ട് കഴിയുമോ, ഡോക്ടർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് കഴിയുമോ എന്ന് നോക്കുന്നവരാണ്. 100 മരുന്നുകൾ പരീക്ഷണം കഴിഞ്ഞെത്തിയാൽ പോലും പൊതുവെ 15 താഴെ മരുന്നുകൾ മാത്രമേ FDA അപ്രൂവൽ കിട്ടാറുള്ളൂ. അതുമാത്രമല്ല, ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നിനകത്ത് പോലും തുടർ പരിശോധനകൾ നടത്തുകയും കൃത്യമായിട്ട് എന്തെങ്കിലും പാളിച്ചകൾ അതിനകത്തുണ്ടോ എന്ന് തുടർച്ചയായിട്ട് പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു ഏജൻസിയാണ് FDA എന്ന് പറയുന്നത്. അപ്പോൾ FDA ഇപ്പോൾ കുറച്ച് ചില റാനിറ്റഡിൻ ബ്രാൻഡുകളിൽ, അതിൽ നിന്നും ഏറിയ ഭാഗവും ഇന്ത്യയിൽ നിന്നും മാർക്കറ്റ് ചെയ്യപ്പെട്ട, അതായത് ഇന്ത്യയിൽ നിന്നും അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യപ്പെട്ട റാനിറ്റഡിൻ ടാബ്ലറ്റുകളാണ്. അതിനകത്ത് ഒരു ഏജൻറ്റ്, അതായത് പിന്നെ നൈട്രോസമൈൻ ഡൈമീഥൈൽ അമീൻ എന്ന് പറയുന്ന ഒരു കെമിക്കലിൻ്റെ സാന്നിധ്യം കണ്ടെത്തി. വളരെ ചെറിയ തോതിലാണ്, പക്ഷേ അതിൻ്റെ കെമിക്കലിൻ്റെ സാന്നിധ്യം കണ്ടെത്തി. ഈ കെമിക്കല് 1950s നടത്തിയ ഗവേഷണം അനുസരിച്ച് എലികളിൽ ഈ കെമിക്കൽ, ഈ ഗ്രൂപ്പിൽ തന്നെ 100 കെമിക്കലുകളുണ്ട്. അതിൽ തന്നെ 90% എലികളിൽ ക്യാൻസറിന് കാരണമാകാൻ, അത് ചെറിയ ഡോസിലല്ല ഉയർന്ന ഡോസിൽ ക്യാൻസറിന് കാരണമാകുന്നു എന്നുള്ള പശ്ചാത്തലത്തിൽ ഈ കമ്പനികളോട് മരുന്ന് വിഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. കാരണം വളരെ ചെറിയ അളവിൽ, മനുഷ്യന് അപകടം ഉണ്ടാകുന്നതിനേക്കാൾ ചെറിയ അളവിലാണ് മരുന്നിൽ ഈ രാസസംയുക്തം കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ടിത് വന്നു എന്ന് കണ്ടെത്താനായിട്ട് അത് നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്ന് വിൽക്കപ്പെടുന്ന റാനിറ്റഡിൻ മരുന്നുകൾ മാർക്കറ്റിൽ നിന്ന് തിരിച്ചെടുക്കുകയും അതിൻ്റെ പരിശോധനകൾ പുരോഗമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ ഇപ്പം നടന്നിരിക്കുന്ന സംഭവം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു വസ്തുത, റാനിറ്റഡിൻ എന്ന മരുന്നിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നല്ല കണ്ടെത്തിയിരിക്കുന്നതും. അങ്ങനെ ഒരു കണ്ടെത്തലും ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലങ്ങളായിട്ട് നമ്മൾ പലരും ഈ ആശുപത്രിയിൽ പോകാതെ തന്നെ പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന ഒരു മരുന്നാണ് റാനിറ്റഡിൻ. നമ്മൾ പല പേരിലായിരിക്കും അത് വാങ്ങുക, പക്ഷേ റാനിറ്റഡിൻ എന്നാണ് അതിൻ്റെ രാസസംയുക്തത്തിൻ്റെ പേര്. അപ്പോൾ അത് അമേരിക്കയിൽ പോലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ മരുന്നുകളും നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോയി അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല. അതിന് ശക്തമായ നിയന്ത്രണങ്ങളുണ്ട്. അങ്ങനെയുള്ള യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പോലും നിയന്ത്രണമില്ലാതെ വിൽക്കുന്ന ഒരു മരുന്നാണ് റാനിറ്റഡിൻ. അത്രത്തോളം സേഫ് ആയിട്ടുള്ളൊരു മരുന്നാണ്. ഇപ്പോഴും ആ മരുന്നിൻ്റെ സേഫ്റ്റിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ആ മരുന്നിൻ്റെ കൂടെ വന്ന ഒരു സാധനം, ഇപ്പോൾ ഉദാഹരണത്തിന് പച്ചക്കറിക്ക് പ്രശ്നമുണ്ടോയെന്ന് വെച്ചാൽ പച്ചക്കറിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ പച്ചക്കറിയിൽ കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തി എന്ന് പറയുന്നത് പോലെ റാനിറ്റഡിൻ ടാബ്ലറ്റുകളിൽ മറ്റൊരു രാസസംയുക്തത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയതാണ് ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട വിഷയം. ഈ നൈട്രോസോ ഡൈമീഥൈൽ അമീൻ NDMA സാന്നിധ്യം ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പാൽ ഉൽപ്പന്നങ്ങളിലും ചില പച്ചക്കറികളിലും ഇറച്ചിയിലും ഒക്കെ കാണുന്ന ഒന്നാണ്. അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലല്ലേ ഉള്ളൂ ഈ ഒരു മരുന്നിലും. പക്ഷേ അത് വലുതായി ഹൈപ്പ് ചെയ്ത് കാണിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ പ്രചാരണം നടക്കുകയാണ് ക്യാൻസർ ഉണ്ടാക്കുന്ന മരുന്ന് എന്ന രീതിയിൽ പോലും. തീർച്ചയായിട്ടും നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന മത്സ്യത്തിൽ പോലും NDMA സാന്നിധ്യമുണ്ട്. എൻവയോൺമെൻറ്റൽ പോയിസൺ ആണ്. നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള സാധനങ്ങൾ അന്തരീക്ഷത്തിൽ വെച്ചിരുന്നാൽ പോലും ഉണ്ടാകുന്ന ഒരു കെമിക്കലാണ്. അപ്പോൾ ഈ പക്ഷേ മരുന്നിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മരുന്നിൽ ഈ സാധനം കാണാമോ എന്നുള്ളത്, വളരെ ചെറിയ അളവിലേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും മരുന്നിൽ ഈ സാധനം കാണാമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഇത് കാണാനായിട്ട് പാടില്ല. ഇത് കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലുണ്ടോ എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, വളരെ ചെറിയ അളവിലേ ഉള്ളൂ. പക്ഷേ മരുന്നിലേക്ക് ഇത് വന്നുകൊണ്ടിരിക്കുന്ന രീതിക്ക് നമ്മൾ തടയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഭാവിയിൽ മരുന്നിനകത്ത് വളരെ കൂടിയ അളവിൽ, കാരണം എന്ത് റാ മെറ്റീരിയലാണ് ഇവർ ഉപയോഗിക്കുന്നത് നമുക്കറിയില്ലല്ലോ, കൂടുതൽ അളവിൽ വന്ന് പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തിരിക്കുന്നതിലാണോ ഈ ഇത് കണ്ടെത്തി? കൂടുതലായിട്ട് കണ്ടെത്തിയിരിക്കുന്നതാണ്. അപ്പൊ അവരുപയോഗിച്ചിരിക്കുന്ന റോ മെറ്റീരിയൽ, അവര് ഈ മരുന്നുകൾക്ക് പല കമ്പോണന്റ് ഉണ്ട്. ഒന്ന്, നമ്മളിപ്പോ ഒരു ഗുളിക കഴിക്കുമ്പോൾ ആ ഗുളികയിൽ ഇപ്പൊ പാരസെറ്റാമോൾ 500 mg എന്ന് പറഞ്ഞൊരു ഗുളിക കഴിക്കുമ്പോൾ ആ ഗുളികയുടെ വെയിറ്റ് 500 mg അല്ല, അത് കൂടുതലുണ്ട്. എന്ന് വെച്ചാൽ അതിനകത്ത് വേറെ എന്തൊക്കെയോ ഉണ്ട്.
ഒരു സംയുക്തങ്ങളിലെ ചില ഘടകങ്ങൾ ഏതെങ്കിലും ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ നമ്മുടെ എന്താ പറയാ ഒരു ഇനേർട്ട് മെറ്റീരിയലിനകത്തേക്ക് ഈ മരുന്നിനെ അകത്തേക്ക് സന്നിവേശിപ്പിച്ചിട്ടായിരിക്കും നിങ്ങൾക്കത് ഗുളിക രൂപത്തിൽ തരിക. ആ മരുന്ന് പരിശോധിച്ചപ്പോൾ ഇതുവരെയുള്ള പരിശോധനയിൽ ട്രാനിറ്റിഡിനകത്ത് ഇതിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഗുളികയിൽ വന്നിരിക്കുന്ന മറ്റ് എനേർട്ട് മെറ്റീരിയലിൽ ഒരുപക്ഷെ ഇതിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നുള്ള രീതിയിൽ പരിശോധനകൾ നടത്തുകയാണ്. അതിൽ ഇന്ത്യയുടെ ഫാക്ടറികളാണ് പലപ്പോഴും പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ സർക്കാർ തന്നെ ഇതിനൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, മരുന്നുകൾ മാർക്കറ്റിലുള്ള മരുന്നുകൾ തിരിച്ചെടുത്തിട്ട് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം അതിനകത്തുണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് ഒരു ശ്രമം നടന്നിട്ടുണ്ട്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ ഇത് വളരെ വലിയ ചർച്ചയാകുന്നതിന് മറ്റു ഒരുപാട് പൊളിറ്റിക്സുകളും മറ്റ് കാരണങ്ങളും ഉണ്ടാകും. തീർച്ചയായിട്ടും മരുന്നിന്റെ വില ഒരു ഘടകമാണ്. കാരണം ഈ മരുന്നിന് ഇപ്പം അതിന്റെ പേറ്റന്റ് കാലാവധി എല്ലാം കഴിഞ്ഞു. ആർക്ക് വേണമെങ്കിലും മരുന്ന് ഉത്പാദിപ്പിക്കാം, ആർക്ക് വേണമെങ്കിലും ഇപ്പം നമുക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിലും ഒരു കമ്പനി തുടങ്ങി ട്രാനിറ്റിഡിൻ ഉത്പാദിപ്പിച്ച് വിൽക്കാനായിട്ട് കഴിയും. ഒരു മരുന്നിന് ഇപ്പം 50 പൈസയിൽ താഴെ വിലയെ വരുള്ളൂ മാർക്കറ്റിൽ പോലും. മറിച്ച് ഇതിന് പകരം നിങ്ങൾ അസിഡിറ്റി റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 7-8 രൂപ കൊടുത്ത് ഒരു ഗുളിക വാങ്ങിക്കേണ്ടി വരും. 50 പൈസയുടെ സ്ഥലത്ത് 8 രൂപ ഉള്ള ഒരു ഗുളികയിലേക്ക് നിങ്ങൾ മാറേണ്ടി വരും. ഒരുപക്ഷെ അതിൽ നിന്നും ഈ മരുന്ന് ഉണ്ടാക്കുന്നവർക്കും വിൽക്കുന്നവർക്കും കൂടുതൽ ലാഭം കിട്ടുമായിരിക്കും. അതുകൊണ്ട് ഈ മരുന്നിനെ പതുക്കെ ഇത്തരത്തിൽ അത് മോശമാണ് എന്ന് വരുത്തി തീർത്ത് ഇല്ലായ്മ ചെയ്ത് അല്ലെങ്കിൽ ആളുകളുടെ ഒരു ഭീതി ക്രിയേറ്റ് ചെയ്ത് കൂടുതൽ വിലയുള്ള മരുന്നുകൾ വാങ്ങാൻ അവരെ നിർബന്ധിതരാക്കുകയും ഡോക്ടർമാരെ അത്തരത്തിലുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുന്ന രീതിയിലൊരു പൊളിറ്റിക്സ് ഇതിനകത്ത് ഉണ്ടായിക്കൂടായികയില്ല. ചുരുക്കത്തിൽ മരുന്ന് കമ്പനികൾക്ക് എതിരാണ് എന്ന് തോന്നുന്ന റിപ്പോർട്ട്, എന്നാൽ അവർക്ക് ഒരുപാട് അനുകൂലമാകുകയും ലാഭമാകുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ചർച്ചയും സോഷ്യൽ മീഡിയ, ഞാൻ അങ്ങനെ ആണ് എന്ന് പറയുകയല്ല, ഇത്തരം അമേരിക്കയിലൊക്കെ നടക്കുന്ന പഠനങ്ങളിൽ അങ്ങനെയുള്ള സാധ്യതകളുണ്ടോ? ശരിക്കും അങ്ങനെയല്ല, അമേരിക്കയിൽ പഠനം നടക്കുമെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ വളരെ ചെറിയ അളവിൽ ഈ മരുന്നിനകത്ത് ഇത് കലർത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ മരുന്നിന് അല്ലേ, അപ്പൊ അത് ആ ഒരു FDA ഇത്തരത്തിലുള്ള ഒരു സങ്കേതത്തിന് ഒരുപക്ഷെ ആളുകൾ ഉപയോഗിച്ച് അത് ആയിക്കൂടായികയില്ല. അങ്ങനെ മുൻ ഉദാഹരണങ്ങൾ വല്ലതും ഉണ്ടോ നമുക്ക് അങ്ങനെ ചെയ്ത് അങ്ങനെ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള? ഇപ്പോഴും നമുക്കിത് പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോഴും നമ്മൾ അതിനെ പറ്റിയുള്ള ഒരു സാധ്യതയെ പറ്റി മാത്രമല്ലേ പറയുന്നുള്ളൂ. ഇത് ആക്സിഡന്റലി വന്നതാണോ അതോ മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് നമുക്കറിയാൻ കഴിയില്ല. അതായത് ഇതിന് പറയുന്ന ഒരു കാരണം, ഈ എലികളിൽ ക്യാൻസർ പരീക്ഷണ ആവശ്യങ്ങൾക്കായി ക്യാൻസർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് ഈ മരുന്നിലും ഉൾപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്കും ക്യാൻസർ വരാൻ ഈ രാസവസ്തു കാരണമായിക്കൂടെ എന്ന സംശയമാണ് ഇത് നിരോധിക്കണമെന്ന് പറയുന്നവർ ഉയർത്തുന്നത്. അതിലും ഒരു വസ്തുതയില്ലേ? ആ ഭാഗവും നമുക്ക് തള്ളിക്കളയാൻ കഴിയും. അതെ, അതായത് ട്രാനിറ്റിഡിൻ നിരോധിക്കണമെന്ന് പറയാൻ ഇപ്പൊ വസ്തുതയൊന്നുമില്ല. കാരണം ട്രാനിറ്റിഡിൻ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് കണ്ടെത്തില്ല. അതിലെ ഘടകം, ഈ ഘടകം മരുന്നിൽ വരാത്ത രീതിയിൽ റാനിറ്റിഡിൻ ഉൽപ്പാദിപ്പിക്കണം എന്ന് പറയുന്നതിൽ വസ്തുതയുണ്ട്. പക്ഷെ ഇതിന്റെ പേരിൽ റാനിറ്റിഡിൻ എന്ന് പറഞ്ഞ് ആളുകളെ ഈ പറഞ്ഞ ഈ അസിഡിറ്റിയുടെ പ്രശ്നം നമുക്കറിയാമല്ലോ. ഒന്ന്, അത് ആർക്ക് വേണമെങ്കിലും വരാം, വളരെ വ്യാപകമായിട്ടുണ്ടാകുന്ന ഒരു രോഗമാണ്. 2, കാലങ്ങളോളം അതിൻ്റെ മരുന്ന് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതൊരു വലിയ മാർക്കറ്റാണ്. അതുമാത്രമല്ല, നാട്ടുകാർക്ക് വളരെ സഹായകരമായിട്ടുള്ള വളരെ സേഫായിട്ടുള്ള ഒരു മരുന്നിനെ ഇത്തരത്തിൽ അതിനകത്ത് വന്നിരിക്കുന്ന വേറൊരാളുടെ, ഇപ്പം ഞാനിപ്പോൾ നാട്ടുകാർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരാളാണ്, ഒരു ദിവസം എൻ്റെ ഒരു കൂട്ടുകെട്ടിൻ്റെ പേരിൽ എന്നെ മോശക്കാരനാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്ന് മാത്രമേ ഉള്ളൂ. അത് കാരണം അതിന് വളരെ പൊതുജനാരോഗ്യപരമായിട്ട് അതിന് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് വശങ്ങൾ. കേന്ദ്ര സർക്കാരിന്റെ ഒരു നിലപാട് എന്താണ്? പ്രത്യേകിച്ചും കേന്ദ്ര ആരോഗ്യ വകുപ്പിന്റെ ഇതിനുമേലുള്ള പരിശോധനകൾ ആവശ്യമാണ് എന്നൊക്കെയുള്ള ഒരു ഇത്. തീർച്ചയായിട്ടും FDA ഒരു ലോകവ്യാപകമായിട്ട് പൊതുവെ അവരൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ വസ്തുതാപരമായിട്ടാണ് എപ്പോഴും എടുക്കുക. നമ്മുടെ നാട്ടിൽ പലപ്പോഴും അത്രയും ശക്തമായിട്ടുള്ള സിസ്റ്റം ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പം അതുകൊണ്ട് തന്നെ FDA വന്നത് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് നോക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് മരുന്നുകൾ തിരിച്ചെടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റയടിക്ക് നിരോധിക്കുകയല്ല, അത് കുറച്ചുകൂടി അതിനെ പ്യൂരിഫൈ ചെയ്യുകയാണ് അല്ലെങ്കിൽ പ്യൂരിറ്റി മാറ്റി കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു അലോപ്പതി മരുന്നല്ലാതെ ഞാനൊരു സാധനം മാർക്കറ്റ് ചെയ്യണമെന്ന് വെച്ചു. ഉദാഹരണത്തിന് ഞാനൊരു എന്തോ ഒരു ലേഹ്യം പോലൊരു സാധനം ഉണ്ടാക്കി ഞാൻ പുറത്ത് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കത് മരുന്ന് എന്ന് പറയാൻ പോലും പറ്റില്ല. കാരണം മരുന്നിന് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റി കൺട്രോളിലേക്ക് അത് കടന്നുപോയിട്ടില്ല. അപ്പോൾ മരുന്ന് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കത് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലുള്ള പല പ്രോഡക്റ്റുകളും പുറത്ത് മാർക്കറ്റ് ചെയ്യുന്നത് ഫുഡ് സപ്ലിമെൻ്റ് എന്നുള്ള പേരിലാണ്. കാരണം അങ്ങനെ കഴിയുള്ളൂ, മരുന്നാകാൻ തന്നെ കുറേയേറെ ക്വാളിറ്റി കൺട്രോളുണ്ട്. അപ്പം സത്യത്തിൽ ഇതിനകത്ത് നമ്മൾ വസ്തുതാപരമായി നോക്കുമ്പോൾ ലോകവ്യാപകമായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്ന മരുന്നുകളിൽ ഓരോന്നിലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പുതുതായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കുന്ന ഒരു ഏജൻസി ഉണ്ട് എന്നും അത് കണ്ടെത്താനായിട്ടുള്ള സങ്കേതങ്ങളുണ്ട് എന്നുള്ളതും പോസിറ്റീവായിട്ടാണ് എടുക്കേണ്ടത്. അതൊരു
അവസാനമായിട്ട് ഒരു കാര്യം കൂടി, അതായത് നമ്മളിപ്പോൾ ഈ മരുന്നിന്റെ രാസഘടനയെ കുറിച്ചൊക്കെ സംസാരിച്ചു, പക്ഷെ സാധാരണക്കാരായ ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ഈ റാനിട്രിഡിനെ തുടർന്ന് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതോ ആ മരുന്നിന്റെ അതേ ഗുണഫലമുള്ള മറ്റൊരു മരുന്ന് അത് ഡോക്ടറെ കണ്ട് അത് ആവശ്യപ്പെടേണ്ട സാഹചര്യമാണോ ഉള്ളത് എന്നുള്ളതാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ഇതേ ഗുണഫലമുള്ള മറ്റൊരു മരുന്ന് ഡോക്ടറെ കണ്ട് ആവശ്യപ്പെടുമ്പോൾ പ്രധാനമായിട്ടും ഇതിനകത്ത് ഉള്ള മാർക്കറ്റിൻ്റെ എക്കണോമി ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. കൂടുതൽ വിലയുള്ള മരുന്നിലേക്ക് ആളുകൾ പോകും, ഇതൊരു ഭയമാണെന്ന് വിചാരിച്ച്. അതേസമയം തന്നെ റാനിട്രിഡിൻ മരുന്നിന് ദോഷഫലങ്ങളൊന്നും തന്നെ ഇല്ല. ഈ പ്രശ്നങ്ങളെല്ലാം മാറി റാനിട്രിഡിൻ എന്താ പറയുക, പുതിയ ശോഭയോടുകൂടി തിരിച്ചു വരികയും നമ്മളീ പറയുന്ന രീതിയിൽ ചെറിയ പറയുന്ന അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് മനുഷ്യനെ സഹായിക്കുന്ന രീതിയിൽ ഇനിയും ഈ മരുന്ന് മാർക്കറ്റിലുണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും മനുഷ്യന് നല്ലത്. റാൻറ്റഡിൻ്റെ കാര്യം മാത്രമല്ല, മൊത്തത്തിൽ മരുന്നുകളിൽ ഒരു പരിശോധനയും ആളുകളിൽ ഇത്തരത്തിൽ ഭീതി അകറ്റുന്നതിനായിട്ട് ഇത്തരം എല്ലാ മരുന്നുകളിലും ഒരു പരിശോധന കൃത്യമായി ആവശ്യമാണ്. തീർച്ചയായിട്ടും. ഉദാഹരണത്തിന് ഒരു സമൂഹത്തിൽ പോലീസ് കൃത്യമായിട്ട് ജോലി ചെയ്യുകയും കള്ളനെ പിടിക്കുകയും ചെയ്യുന്നതാണോ നല്ലത്, അതോ പോലീസ് ഒന്നും ഇല്ലാത്തൊരു സമൂഹം വളരെ സേഫാണെന്ന് വിചാരിച്ച് ഒരു മിഥ്യാധാരണയിൽ ഇരിക്കുകയാണോ നല്ലത് എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കള്ളന്മാരെ പിടിക്കുക എന്ന് പറയുന്നത് ക്രമസമാധാനം വളരെ നന്നായിട്ട് നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് എടുത്താൽ മതി. അപ്പോൾ അത് ഈ മരുന്ന് ഇപ്പോൾ പിൻവലിക്കപ്പെട്ട മരുന്നുകൾ ഈ കെമിക്കലുകളുടെ സാന്നിധ്യം ഇല്ലാതെ തന്നെ മാർക്കറ്റിലേക്ക് എത്തുകയും കൂടുതൽ ആളുകൾക്ക് അതിനുള്ള സേവനം അല്ലെങ്കിൽ അതിൻ്റെ നന്മ ലഭിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും റാൻഡാക്സ് സാൻഡാക് എന്നൊക്കെ പേരിൽ കൂടുതൽ ആളുകൾ സംസാരിച്ചു വരുന്ന റാനിട്രിഡിൻ അത്രയ്ക്ക് അപകടകാരി അല്ല എന്നാണ് ഡോക്ടറുമായിട്ട് ഈ ഒരു ലഘു സംഭാഷണം നടത്തുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത്. ചില ബ്രാൻഡുകളിൽ ഒരു ഘടകം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നു, അതിനെ അത് വളരെ ചെറിയ അളവിലേ ഉള്ളൂ എങ്കിൽ പോലും അതിനെ പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അതെ. അപ്പോൾ NDMA ഇല്ലാത്ത റാനിട്രിഡിൻ പൂർണ്ണമായും ആളുകൾക്ക് വിശ്വസിക്കാം എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് നമുക്ക് എത്താമെന്ന് തോന്നുന്നു. വളരെ നന്ദി ഡോക്ടർ TS അനീഷ്, ഇത്രയും ഉപകാരപ്രദമായ വിവരങ്ങൾ വാർത്താപ്രഭാതത്തിൽ അതിഥിയായി എത്തി പ്രേക്ഷകർക്കും ഒപ്പം ഞങ്ങൾക്കും പങ്കുവച്ചതിന് ഒരുപാട് സന്തോഷം.